ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ് വിത്ത് നെബി. അപ്പോൾ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കാൻ പോകുന്ന കുറേ ദിവസമായി നമ്മൾ ആ ഷോർട്ട് ഫിലിം ഇറക്കിയിട്ട്. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു ചോദ്യമാണ്, ബ്രോ എന്നെ വൺ ടാപ്പ് പഠിക്കാൻ പഠിപ്പിക്കാമോ? പിന്നെ വാട്സപ്പിലും അതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് വന്ന് വൺ ടാപ്പ് പഠിക്കാൻ പഠിപ്പിക്കാമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലോട്ട്. ഗൈസ്, ആദ്യം ടിപ്പ് നമ്പർ വണ്ണ് നോക്കാം. ആദ്യമേ ഗൈസ്, നിങ്ങൾ ജസ്റ്റ് ട്രെയിനിങ് മോഡ് ഇടാണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി ഒക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ ഈ ഡിവൈസിൻ്റെ ഒരു സെൻസിറ്റിവിറ്റിയാണ്. ഇതൊരു മീൻസ് ഒരു 3GB 4GB റാം ഉള്ളൊരു ഫോണാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫോൺ 2GB റാം ആണെങ്കിൽ അല്ലെങ്കിൽ അതിലും താഴെയാണെങ്കിൽ ജസ്റ്റ് ഒരു 90 സെൻസിറ്റി ജനറലിട്ടിട്ട് കളിക്കുക ഗൈസ്. എന്നിട്ട് നിങ്ങളുടെ റെഡ് ഡോട്ടാണെങ്കിൽ ഒരു 85 ഇടുക ഗൈസ്. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ വൺ ടാപ്പൊക്കെ നൈസായിട്ട് കയറും. നമ്മുടെ ജനറലും റെഡ് ഡോട്ടും ആണ് ഗൈസ് നമ്മുടെ വൺ ടാപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അപ്പോൾ എൻ്റെ നോക്കുവാണെങ്കിൽ 85-86 ആ ഒരു റേഞ്ചാണ്. കാരണം ഇതൊരു 3GB 4GB റാം ഫോണാണ്. അപ്പോൾ ഇത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഫോണാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, വൺ ടാപ്പിലെ ഏറ്റവും പ്രധാന ഒരു ട്രിക്കാണ് ഗൈസ്, നമ്മുടെ ബോഡി ഷോട്ടിൽ നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ മേളിൽ എയിം ലോക്ക് വെച്ചിട്ട് പൊക്കിയാലാണ് ഗൈസ് നമ്മുടെ വൺ ടാപ്പ് കയറുകയുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്, നമ്മുടെ കാലിൻ്റെ അടിയിലോട്ട് വെക്കുവാണെങ്കിൽ ഗൈസ് അത് അവിടെ തന്നെ ലോക്കായിരിക്കും ഗൈസ്. ഇവിടെ ഈ ഫോണിൽ എനിക്ക് കൺട്രോൾസ് ഒന്നും സെറ്റല്ല, അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് അത്ര വൺ ടാപ്പ് ഒന്നും അടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ മെയിൻ ടിപ്പാണ് ഗൈസ് അത്, ബോഡി നമ്മുടെ ചെസ്റ്റിൻ്റെ മേളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഡ്രാഗ് ചെയ്യാൻ. എന്നാൽ മാത്രമാണ് നമുക്ക് വൺ ടാപ്പ് ഈസി ആയിട്ട് കയറുകയുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല പിങ്ങും ഉണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ട് കാണുന്നവരൊന്നും വിചാരിക്കില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെടിവെച്ചിട്ട് നമ്മുടെ എനിമിയുടെ മേത്ത് ഏൽക്കുന്നില്ലെങ്കിൽ ഗൈസ് ജസ്റ്റ് നമ്മുടെ ആങ്കർ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടൊന്ന് മൂവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എനിമിയുടെ മേത്ത് നടിക്കുക. അപ്പോൾ തീർച്ചയായും എനിമിയുടെ മേത്ത് അത് കൊണ്ടിരിക്കും ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾ ഗൈസ് ഡ്രാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഫയർ ബട്ടൺ ഒരു വട്ടം മാത്രമാണ് പൊക്കാമുള്ളൂ, എന്നാൽ മാത്രമാണ് വൺ ടാപ്പ് ആവുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ വൺ ടാപ്പ് പിടിക്കാൻ മാത്രമുള്ളൊരു സെൻസിറ്റിവിറ്റിയാണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്യാൻ അത്ര പോരാ, കാരണം നമുക്ക് ഫാസ്റ്റായിട്ട് ഗ്ലോ ആളൊന്നും ഇടാൻ പറ്റില്ല. കാരണം നമ്മുടെ ജനറൽ 87 നടക്കുന്നത് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ എൻ്റെ പിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ കാണുന്നവരോട് ഞാൻ പ്രത്യേകം പറയുന്നത് ഇതുവരെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വൺ ടാപ്പ് അടിക്കാൻ കഴിയും ഗൈസ്, നിങ്ങൾക്കൊരു വൺ ടാപ്പ് പ്ലെയർ ആകാൻ കഴിയും ഗൈസ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എന്ത് വീഡിയോ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കുറേ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെയ്ത വീഡിയോ ആണ്, എല്ലാവരുടെയും കൂടെ പോയി കളിച്ചിങ്ങനെ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല ഗൈസ്, അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ് ഗൈസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ഇറ്റ്സ് മീ നെബി സൈനിങ് ഔട്ട്.